ജെഎംജി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ബജിയാണ്, കറിക്കായ വെച്ചുള്ള ബജിയാണ്. 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ ഈ ബജി വളരെ നല്ലതാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടാണ് ഞാൻ ഈ ബജി തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കാ ബജി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കറിക്കായ എടുത്തിട്ടുണ്ട്. കറിക്കായുടെ 2 സൈഡ് നമുക്ക് കുറച്ച് കട്ട് ചെയ്യാം. കംപ്ലീറ്റ് തൊലി കളയണ്ട, കുറച്ച് തൊണ്ട് വെച്ച് തന്നെ നമുക്കിതൊന്ന് ചെത്തിയെടുക്കാം. ഇപ്പം ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കട്ടറാണ് ഉപയോഗിക്കുന്നത്. കത്തി വെച്ച് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, തീരെ കനം കുറച്ച് കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിനെ മൂവ് ചെയ്ത് അതിൻ്റെ തിക്നെസ് സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ പല ടൈപ്പിലുള്ള കട്ട് ചെയ്യുന്നതുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു കട്ടർ വെച്ചാണ് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട്, അല്ലെങ്കിൽ കത്തി കൊണ്ട് തന്നെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഇത്രയും കനത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, അധികം കനമില്ല, തീരെ കനം കുറച്ച്. കറിക്കാ ബജി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്താൽ മാത്രമേ അതിനൊരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം കൂടെ കട്ട് ചെയ്തെടുക്കാം. കാ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് കുറച്ച് ഈർപ്പമുണ്ട്, ആ ഈർപ്പം വലിയാനാണ് ഞാനിങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നിലൊന്ന് തൊടാതെ നിരത്തി വെക്കുവാണെങ്കിൽ കാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. ഇനി ഇത് തയ്യാറാക്കാനുള്ള ബാറ്ററും കൂടെ നമുക്ക് റെഡിയാക്കാം. 1 കപ്പ് കടലമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ. മുളക് പൊടി നമ്മുടെ എരിവനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കായം 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ. ആദ്യമേ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വെള്ളമൊഴിച്ച് നല്ല തിക്കായിട്ട് ബാറ്റർ റെഡിയാക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ബാറ്റർ റെഡിയാക്കാം. ഇതിൻ്റെ ലംസ് എല്ലാം മാറ്റി നമുക്കിട്ട് മിക്സ് ചെയ്തെടുക്കണം. കടലമാവ് ആയതുകൊണ്ട് ലംസ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഈ ബാറ്റർ റിബൺ കൺസിസ്റ്റൻസിയിലാണ്. ഇപ്പം നമ്മളിങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഇതുണ്ട് റിബൺ പോലെ അങ്ങ് വീഴും. അതാണിതിൻ്റെ കറക്റ്റ് അയവ്. ബാറ്റർ റെഡി ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം. അയമോദകത്തിൻ്റെ ടേസ്റ്റ് കായ ബജിക്ക് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അയമോദകം ഇടയ്ക്ക് നമുക്ക് കടിക്കാനും കിട്ടും. നമ്മൾ ജീരകമൊക്കെ സാധാരണ ചേർക്കുന്നതാണ് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അതുപോലെ അയമോദകം പൊടിക്കാതെ മുഴുവനോടെ നമുക്ക് ബാറ്ററിലേക്ക് കുറച്ച് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കായ ഇതിൻ്റെ അകത്ത് മുക്കി ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തിടുക. ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ മുകളിലോട്ട് എണ്ണ കോരി ഒഴിക്കാം. ഇടയ്ക്കൊക്കെ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ തിരിച്ചു മറിച്ചു വിടാം. ഒരു സൈഡ് തന്നെ അധികം നേരം കിടക്കണ്ട. അങ്ങനെ 1-2 പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി അതിൻ്റെ കളറങ്ങ് മാറണ്ട. ഇത്രയും കനം കുറച്ച് കായ കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് ഫ്രൈ ആവും. ഇപ്പോൾ നമ്മുടെ കാബജി തയ്യാറായിട്ടുണ്ട്. കാണുമ്പോൾ കഴിക്കാൻ തോന്നും അല്ലേ, നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ സാധാരണ ബജി അങ്ങനെ കഴിക്കുന്ന ആളല്ല, പക്ഷേ എനിക്ക് ഇതുപോലെ കാബജി തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ബജിയൊക്കെ ഇഷ്ടമാകാൻ തുടങ്ങി. ഇതുപോലെ ബജി തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.